നിന്നെ കണ്ടില്ല, ഉറക്കം വന്നില്ല, വെളുപ്പായും തോന്നിയപ്പോ ഇങ്ങോട്ടേക്ക് പോന്നു. നീ ഇവിടെ ഉണ്ടാവുമെന്ന് ഊഹിച്ചു. നിങ്ങളെന്താ ഇവിടെ? എനിക്ക് പിന്നെ ഇങ്ങനെ ഒരു മോർണിംഗ് വാക്ക് പതിവാ. നിങ്ങൾ ഇവിടെ ഈ നേരത്ത്? അവൻ ഇങ്ങു വരും, അവനെ നിങ്ങൾ ഈ കടപ്പുറത്തൊന്നും വന്ന് നോക്കണ്ട. ഒരു ദിവസം അവൻ ഇങ്ങു വരും. ഞാൻ ഇന്നലെ അവനെ സ്വപ്നം കണ്ടു, നീന്തി വരുന്നു. അവനെങ്ങും പോയിട്ടില്ല, എവിടെയോ ഉണ്ട്. ഹലോ, 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 കൊച്ചുങ്ങളൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഈ ന്യൂസ് കേട്ടതി പിന്നെ എനിക്കവളെ ഫേസ് ചെയ്യാൻ വയ്യ. അവളെ സമാധാനിപ്പിക്കാൻ ചെന്നിട്ട് അവളുടെ മുഖം കാണുമ്പോ ഞാൻ പൊട്ടിപ്പോകുന്നു. ഞാൻ വരാം, സാരമില്ല, ഞാൻ വരാം. ഞാൻ പറഞ്ഞ ഭദ്ര കേക്കും. ഞാൻ അവളെ നേരത്തെ ചെന്ന് കാണേണ്ടതായിരുന്നു.
ഞാൻ അവിടെ കാര്യവേ അങ്ങ് മറന്നു കളഞ്ഞു. ആ മൂന്ന് പിള്ളേരുടെ ഈ കുഞ്ഞിന്റെയൊക്കെ വിഷമം നോക്കുമ്പോ നമ്മൾ വിഷമിക്കാൻ പാടുള്ളതല്ല. നമുക്ക് പ്രായമായില്ലേ, കുറെയൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ. നമ്മൾ അവർക്ക് ധൈര്യം കൊടുക്കാനുള്ളതിന് പകരം നീ എന്താ ഒന്നും കഴിക്കാത്തെ? ഇപ്പോഴാ ഞാൻ അറിഞ്ഞേ. വാ, വന്ന് ഊണ് കഴിക്ക്, ഞാനോട് ഇരിക്കാം. അയ്യേ, അവനൊന്നും പറ്റിയിട്ടില്ല മോളെ, അവൻ ഇനി വരും. എല്ലാ കാര്യത്തിലും ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തണമെന്ന് എപ്പോഴും പറയുന്ന ആളാ നീ. എന്നിട്ടിപ്പോ വായിച്ചിട്ടെങ്കിലും നിനക്ക് ഒരുപാട് അറിവുള്ള കുട്ടിയല്ലേ. മാർക്വീസിന്റെ ഷിപ്രക്ട് സെയിലർ എത്ര ദിവസമാ കടലിൽ കിടന്നത്? അത് ഫിക്ഷനല്ല, നടന്ന സംഭവമാ. എന്താ സെയിലറുടെ പേര്? വെലാസ്കോ. 10 ദിവസം ആ ചെക്കൻ കരീബിയൻ കടലിൽ കിടന്നത് അല്ലേ. പിന്നെ ഈയിടെ ഇവിടെ മുക്കം കടപ്പുറത്തുനിന്ന് കാറ്റിലും പ്രഷറിലും പെട്ട് കാണാതായത് 14 മീൻപിടുത്തക്കാരെയാ. 6 ദിവസം കഴിഞ്ഞപ്പോ ഒരാളൊഴിയ ബാക്കി 13 പേരും തിരിച്ചു വന്നില്ലേ. എന്തിനാ മാമ എന്നോടിങ്ങനെ കൊച്ചു കുട്ടികളോട് പറയുന്നത് പോലെ? അമ്മാവനറിയില്ലേ? പ്രേതം കിട്ടിയോ? കിട്ടിയോ? ഇന്നലെ അല്ലേ പോയത്? നാളെ വരും. 3-ാം പക്കം അതാ കടലമ്മയുടെ കണക്ക്. നാളെ വന്നില്ലേ പിന്നെ നോക്കണ്ട, കടല് തിന്നു എന്ന് കണക്കാക്കിയാ മതി. അതെ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനല്ലേ ഇന്നലെ കടലെടുത്തത്? ബോഡി കിട്ടിയോ? കിട്ടിയില്ലേ, മടുത്തു. കാണുന്നവർക്കെല്ലാം ഒറ്റ ചോദ്യം മാത്രം, ബോഡി കിട്ടിയോ, ബോഡി കിട്ടിയോ. കേൾക്കുമ്പോ ഉള്ളിൽ മരവിക്കുക. ഇവിടെ അന്ന ഭ്രാന്ത് പിടിച്ചു പോവും. ബോഡി കൃഷ്ണൻകുട്ടി പോണെന്നാ പറയുന്നത്, അവന് പുറത്തിറങ്ങാൻ കൂടെ പേടി. പോയിക്കോട്ടെ, എല്ലാവർക്കും ഓരോരുടെ വഴിക്ക് പോവാ, ഇനി കാണുക വേണ്ട. എന്താണ് ഇത്? ഞാനും അവനും ഒരു റൂമിലായിരുന്നില്ലടാ കഴിഞ്ഞ 5 കൊല്ലം. ഞാൻ എങ്ങനെ ഇനി അങ്ങോട്ട് വരും? ഞാനിനി ആ ഭാഗത്തേക്ക് ഇല്ല. ഇല്ല, എല്ലാരും പറയും നമ്മളെല്ലാം കൂടെ കൊണ്ടുപോയി അവനെ.